ഹായ് കൂട്ടുകാരേ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ രണ്ട് അക്ഷരങ്ങൾ പഠിച്ചു ല്ലേ ഏതൊക്കെയാണ് റായും രായും ല്ലേ എല്ലാവരും അത് എഴുതാനും വായിക്കാനും പഠിച്ചില്ലേ ഇനി ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന അക്ഷരം ഏതാണെന്ന് അറിയണ്ടേ ത ഏതാണ് ഒരുപാട് വാക്കുകൾ നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും അല്ലേ ആ നിങ്ങൾക്ക് എല്ലാം അറിയാമെന്ന് ടീച്ചർക്ക് അറിയാം ഇനി ടീച്ചർ താ കൊണ്ടുള്ള കുറച്ച് വാക്കുകൾ പറഞ്ഞു തരാം ട്ടോ എല്ലാവരും ശ്രദ്ധിക്കണേ താമര എന്താണ് താമര ഭാരതത്തിന്റെ ദേശീയ പുഷ്പമാണ് എന്ത് താമര ല്ലേ ഇനി താഴെ തുടങ്ങുന്ന വേറൊരു അക്ഷരമുണ്ട് വേറൊരു വാക്കുണ്ട് കേട്ടോ ഏതാണെന്ന് അറിയാമോ അത് തക്കാളി എന്റെ കൂട്ടുകാരെല്ലാവരും തക്കാളി കണ്ടിട്ടുണ്ടാവില്ലേ തക്കാളി കാണാത്ത കൂട്ടുകാരുണ്ടോ ഇല്ലല്ലോ ഇനി ചുവന്ന ചുണ്ടുകളുള്ള പച്ച നിറത്തിലുള്ള നല്ല ഭംഗിയുള്ള ഒരു പക്ഷിയുടെ പേര് തുടങ്ങുന്നത് തായിലാണ് ഏതാണത് ഏതാണ് തത്ത ഏതാണ് തത്ത എല്ലാവർക്കും തത്ത ഇഷ്ടമല്ലേ അല്ലേ ഇനി നമ്മുടെ ശരീരത്തിലെ ഒരവയവം ത്തിന്റെ പേര് തുടങ്ങുന്നത് തായിലാണ് ഏതാണത് അറിയാവോ നിങ്ങൾക്ക് നിങ്ങൾ ഒന്ന് തൊട്ട് കാണിച്ചേ ഏതാണ് തല ല്ലേ ഏതാണ് തല ഇനി നമ്മൾ നേരത്തെ റാ പഠിച്ചപ്പോ ഒരു വാക്ക് പഠിച്ചിട്ടുണ്ട് ല്ലേ ഏതാണത് തറ തറയിലും തായുണ്ട് അല്ലേ യെസ് ഇനി നമുക്ക് തായൊന്ന് എഴുതി നോക്കിയാലോ എല്ലാവരും ശ്രദ്ധിക്കണേ തായ എഴുതുന്നത് ശ്രദ്ധിച്ചു നോക്കണം കേട്ടോ ടീച്ചർ എഴുതാൻ പോവുകയാണേ ഏതാണ് ഇതാണ് ത എന്ന അക്ഷരം ല്ലേ എളുപ്പല്ലേ എഴുതാൻ റാ എഴുതി രാ എഴുതി തായിലേക്ക് എത്തി ല്ലേ എളുപ്പല്ലേ ഇനി നമുക്ക് താ കൊണ്ടൊരു ചിത്രം വരച്ചു നോക്കിയാലോ താ കൊണ്ട് ചിത്രം വരയ്ക്കാം നമുക്ക് ടീച്ചർ ഒരാനയെ വരച്ചു നോക്കട്ടെ താ കൊണ്ട് വരയ്ക്കാൻ പറ്റുമോ നമുക്കൊന്ന് വരച്ചു നോക്കാം അല്ലേ ശ്രദ്ധിക്കണേ ഇതാ താ വരച്ച് താഴേക്ക് വന്ന് ദാ ആനയുടെ തുമ്പിക്കൈലേ ആനയുടെ തുമ്പിക്കൈലേ ഇനി ആനയ്ക്ക് കുഞ്ഞിക്കണ്ണാണ് ല്ലേ അത് നമുക്കൊന്ന് വരച്ചു നോക്കാം കുഞ്ഞിക്കണ്ണു കൊടുക്കാം അല്ലേ ആനയുടെ കുഞ്ഞിക്കണ്ണായി ഇനി നമുക്ക് ആനയുടെ കാല് വരച്ചാലോ ടീച്ചർ വരയ്ക്കട്ടെ ആനയുടെ കാല് താഴേക്ക് വന്ന് മുകളിലേക്ക് മുട്ടിക്കണ്ട കേട്ടോ ഇങ്ങനെ വന്ന് ആനയ്ക്ക് എത്ര കാലുകളാ നാല് കാലുകൾ ഉണ്ട് ല്ലേ ഇതിപ്പോ രണ്ട് കാലല്ലേ ആയുള്ളു നോക്കട്ടോ അതാ നാല് കാലുകളായി അല്ലേ ഇനി നമുക്ക് എന്താ വരയ്ക്കേണ്ടത് ആനയുടെ വാല് വരയ്ക്കണ്ടേ നോക്കിക്കേ ആനയുടെ വാല് വാലായില്ലേ ആനയുടെ വാലായില്ലേ ഇനി ആനയുടെ നഖം കണ്ടിട്ടുണ്ടോ നിങ്ങള് ശ്രദ്ധിച്ചിട്ടുണ്ടോ ആനയുടെ നഖം എങ്ങനെയാ നമുക്കൊന്ന് വരച്ചു നോക്കിയാലോ ആനയുടെ നഖമായില്ലേ ഇഷ്ടായോ ആനേനെ എല്ലാവർക്കും ഇഷ്ടായോ ആനേനാ ആനയുടെ നിറം എന്താണ് ആനയുടെ നിറം കറുപ്പാണല്ലേ പിന്നെ ആനയ്ക്കൊരു പ്രത്യേകതയുണ്ട് കേട്ടോ കരയിലെ ഏറ്റവും വലിയ ജീവിയാണ് ആന
ജോലി വളരെ പ്രയാസമുള്ളതാണ്.
അവരവർക്ക് അറിയുന്ന പണി തന്നെ അവരവർ ചെയ്താൽ മതി അല്ലേ. അങ്ങനെ അവരുടെ വഴക്കും തീർന്നു. എല്ലാവർക്കും കഥ ഇഷ്ടമായില്ലേ? ഇഷ്ടമായില്ലേ? ഇനി നിങ്ങൾ ഇന്ന് എന്താണെന്നറിയോ ചെയ്യേണ്ടത്? ടീച്ചർ പറഞ്ഞു തന്ന ത എന്ന അക്ഷരം എഴുതി നോക്കണം അല്ലേ, പറഞ്ഞു നോക്കണം. ത കൊണ്ട് ആനയെ വരയ്ക്കണേ. പിന്നെ ത കൊണ്ടുള്ള വാക്കുകൾ